കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന ഇടുക്കി രൂപതാ വൈദികന് ചുട്ട മറുപടിയുമായി ഫാദർ സൈമൺ വർഗീസ്. കാവ്യരാഷ്ട്രീയക്കാരനാകുന്ന കത്തോലിക്ക വൈദികനോട് എന്ന ടൈറ്റിലാണ് അച്ഛൻ്റെ വിമർശനം. അച്ഛൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെ: പ്രിയ കുര്യാക്കോസച്ച, ഒന്നുകിൽ പാർട്ടിപ്പണി അല്ലെങ്കിൽ പള്ളിപ്പണി. പള്ളിക്കകത്തു കയറി പാർട്ടിപ്പണി വേണ്ട കേട്ടോ. രാഷ്ട്രീയ വാർത്തകൾ വരികൾക്കിടയിലൂടെ വിലയിരുത്തുമ്പോൾ പലമാതിരി ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തമെന്ന് ധാർമ്മികരോഷം കൊള്ളേണ്ടി വരുന്ന കഷ്ടകാലം ഒരു വശത്ത്. ഒന്നുകിൽ അനുഭവം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക എന്ന അധികാരധിക്കാര ഭീഷണി മറുവശത്ത്. ഇതിൻ്റെ ഒത്ത നടുവിൽ ജനാധിപത്യത്തിലെ യജമാനൻ എന്ന ലേബൽ ചാർത്തപ്പെട്ട ചൂഷിത പൗരൻ ധർമ്മസങ്കടത്തിൽ ഉലയുമ്പോൾ കുറച്ചുകൂടി വിവേകപൂർവം നിലപാടെടുക്കാമായിരുന്നല്ലോ. കഷ്ടം. എത്രയോ മലയോരങ്ങൾ ചവിട്ടിക്കയറിക്കൊണ്ടേയിരിക്കുന്നവരാണ് നമ്മുടെ ഇടുക്കിയിലെ പ്രിയപ്പെട്ട സഹോദര വൈദികർ. എന്നാൽ ക്രിസ്ത്യൻ പുരോഹിതനെന്താ ശബരിമല കയറിക്കൂടെ എന്ന് കൂടെ കൂടെ ചോദിച്ച് മല കയറിയ ഒരു ആംഗ്ലിക്കൻ അച്ഛനുണ്ടല്ലോ, ഒരു ഡോക്ടർ മനോജ്. അങ്ങേക്ക് തൻ്റെ പുരോഹിത ദൗത്യ സെൻസിനു പിന്നാലെ ലൈസൻസും നഷ്ടീഭവിച്ചത് മറക്കരുത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ വോട്ടവകാശമുള്ള പൗരനായ വികാരിയച്ഛൻ മുഖം നോക്കാതെ പാർട്ടി ശക്തിക്കതീതനായി അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നത് മനസ്സിലാക്കാം. അത് ചെയ്യേണ്ടതുമാണ്. ഈശ്വരനിഷേധത്തിനെതിരെ ശബ്ദമുയർത്തുന്നതും മലയോരത്തും മധ്യതീരദേശങ്ങളിലും ചൂഷണം ചെയ്യപ്പെടുന്ന പാവങ്ങൾക്കു വേണ്ടി അടർക്കളത്തിലിറങ്ങി നികൃഷ്ടജീവി, ഭീകരൻ ഇത്യാദി ലേബലുകൾ പേറുന്നതും പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഏതു പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിനുമപ്പുറം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക അംഗത്വം സ്വീകരിച്ച് ചോറിവിടെ കൂറവിടെ സ്റ്റൈലു പ്രകടമാക്കുന്ന വൈദിക രാഷ്ട്രീയക്കാർ വിരോധാഭാസമാണ്. ഏതായാലും ചുവപ്പ് പച്ച കാവിക്കൊടി പേറുന്ന ഭാവി റവറൻ ഫാദർ ഭീമൻ രഘുമാർ മേലിൽ ഉണ്ടാകാതിരിക്കാൻ സഭ ഉടൻ ഉണർന്ന് പ്രാരംഭ നടപടിയെടുത്തത് ആശ്വാസം പകരുന്നതാണ്. ഒരു കാര്യം കൂടി, സീനിയറച്ഛന്മാർ പൊതുവെ ആത്മീയ തീഷ്ണതയിൽ എരിയുന്നവരും അവരുടെ പക്കലെത്തുന്നവർക്ക് ദൈവകൃപയുടെ നീർച്ചാൽ പകരുന്നവരുമാണല്ലോ. അങ്ങനെ ആകണവുമല്ലോ. പകരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എരിയാൻ തുടങ്ങിയാൽ കരിയാൻ മറ്റൊന്നും വേണ്ട. മോഹഭംഗം മൂത്ത വിരലെണ്ണാവുന്ന ചില സീനിയർ വൈദികർ മൂലം സീറോ മലബാർ സഭയ്ക്ക് തന്നെ ഉണ്ടായിരിക്കുന്ന തീരാക്കളങ്കത്തിനും നാം ദൃക്സാക്ഷികളാണല്ലോ. വിനാശകാലേ. ഇങ്ങനെയാണ് അജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.